വലതുപക്ഷ കടന്നാക്രമം വന്നപ്പോഴെല്ലാം അതിനെ പ്രതിരോധിച്ചത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥയിൽ ഉറപ്പിച്ചു പറയുന്നത്, അവസാന വാക്ക് ജനങ്ങളുടേതാണ് എന്ന് വ്യക്തതയോടുകൂടി ഞങ്ങൾ പറയുക. ജനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ജനങ്ങൾക്ക് അന്യമായ ഒരു നിലപാടും സ്വീകരിക്കുന്ന പാർട്ടിയല്ല. അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവോത്ഥാന കാലഘട്ടത്തിലെയും തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഘട്ടത്തിലും തുടർന്ന് മുന്നോട്ടേക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡർമാർ, സഖാക്കൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഏറ്റവും ഉന്നതമായ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്ന പാർട്ടിയാണ് CPM എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുള്ളത്. തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല. ശരിയല്ലാത്ത ഒരു നിലപാടിനെയും ന്യായീകരിക്കുന്ന പ്രശ്നമില്ല. സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ ജീർണത, ആ ഫ്യൂഡൽ ജീർണതയുടെ മേലെയാണ് ജനാധിപത്യ വിപ്ലവം നടക്കാതെ മുതലാളിത്തം കെട്ടിപ്പൊക്കിയത്. ഈ ഫ്യൂഡൽ ജീർണതയുടെ അന്ധവിശ്വാസ ജടിതമായ ജാതീയമായ മറ്റ് വിവിധങ്ങളായ ഈ പറഞ്ഞ രീതിയിൽ സാമൂഹ്യ ജീവിതത്തിന് ഹാനികരമാകുന്ന ഒരു ജീർണതയുടെ മേലെ തന്നെയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പോക്കിയത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നില്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കും ഇതിൻ്റെ എല്ലാം ചെറിയ ചെറിയ രീതിയിലുള്ള അരിച്ച് കയറി നമ്മുടെ പാർട്ടിയെ സഹാക്കളെ ബാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അനുസ്യൂതമായ പരിശോധന വേണം. ഒരു യോഗത്തിൻ്റെ പരിശോധനയല്ല, ഒരു കൊല്ലത്തെ പരിശോധനയല്ല, പാർട്ടി ജീവിതത്തിലുടനീളം ഇത്തരം ജീർണതകളെ പ്രതിരോധിക്കാനുള്ള പരിശോധന വേണം. ആവശ്യമായ തിരുത്തലുകൾ വേണം. ആ തിരുത്തലുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർന്ന് വികസിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കണം. നിങ്ങളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന ഒരു പാർട്ടിയെ എവിടെയെങ്കിലും കണ്ടോ? വഴിക്ക് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടോ? ഇല്ല. എവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച ഒരു ലേബലും ഇല്ല. ബോർഡെല്ലാം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ആരാ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്? ഇന്ത്യയിലെ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ PB മെമ്പർമാർ, CC മെമ്പർമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി, താഴെ ഏരിയ കമ്മിറ്റി, അതിൻ്റെ വാഴ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് പാർട്ടി അംഗങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ വിന്യസിപ്പിക്കപ്പെട്ടത്. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രദേശത്തും കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കേഡർമാരായ സഖാക്കളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആൾ രൂപങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. CPM ആൾ രൂപങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് ഈ പറഞ്ഞ താഴെ ബ്രാഞ്ച് മുതൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങോട്ട് മേലോട്ടുള്ള എല്ലാവരും ചേർന്നൊരു വലിയ ശൃംഖലയാണ്. എവിടെയെങ്കിലും തെറ്റായ പ്രവണത ശക്തിപ്പെട്ടാൽ, ആ പ്രവണത തിരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ പ്രദേശത്തെ പാർട്ടി, സാധാരണ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഉപ്പ് വെച്ച സ്ഥലം പോലെ ദ്രവിക്കും. പാർട്ടിക്ക് നന്നായിട്ടതറിയാം. ആ ദ്രവിക്കുന്ന അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? തിരുത്തണം. തെറ്റുപറ്റാം, തെറ്റുപറ്റാത്ത ആളുകളൊന്നും ഈ ഭൂമുഖത്തില്ല. എല്ലാവർക്കും പ്രവർത്തിക്കുന്നതിനിടയിൽ തെറ്റുണ്ടാവും. ആ തെറ്റൊക്കെ തിരുത്തി ശരിയായ ദിശാബോധത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ്മാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മെറിറ്റായ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്ത് പോകുന്ന പാർട്ടിയാവണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ജനങ്ങളുടെ ആഗ്രഹം അതാണ്. അങ്ങനെ വരുമ്പോൾ നടപടിയൊക്കെ വരും, പാർട്ടിക്കകത്ത് സജീവമായ ചർച്ച വരും, തെറ്റ് തിരുത്തൽ പ്രക്രിയ വരും.
അപ്പോൾ പത്രക്കാർ പറയുന്നത് അവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, അവിടെ ഭയങ്കരമായ പ്രശ്നമാണ്, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ്. ഞങ്ങൾക്കതിൽ ലേശം പ്രശ്നമില്ല, ഞങ്ങളിത് മുഖവിലക്കെടുക്കുന്നേയില്ല. പാർട്ടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴുണ്ടാവാനുള്ള തെറ്റായ പ്രവണതകളെ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പാർട്ടിക്കാവും ഒരു പ്രവണതയെയും അംഗീകരിച്ചുകൊണ്ടല്ല, തെറ്റായ പ്രവണതയെ അതിനെ ചെറുത്തുകൊണ്ട് തന്നെ പാർട്ടി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോഴും ചില ആളുകളും പുറത്തുപോകും. പുറത്തുപോയി എന്നുള്ളതുകൊണ്ട് ഈ പാർട്ടി ദുർബലമാകില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പുറത്തു പോകുന്നത് കൊണ്ട് ശക്തിപ്പെടുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മാർക്സിസ്റ്റ് ശക്തിപ്പെടുകയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളൊന്നും ഇതിലൊരു വലിയ കാര്യമായ പ്രശ്നമല്ല. ശരിക്കു വേണ്ടിയുള്ള സമരം പാർട്ടിയിലുടനീളം പാർട്ടി ജീവിതത്തിലുടനീളം വേണ്ടതാണ്. ഇതൊരു ഭാഗം. ഓരോന്ന് വിഭാഗീയത അതിന്റെ അങ്ങേതലം വരെ എത്തിച്ചേർന്ന പ്രദേശങ്ങളാണ് നമ്മുടെ എല്ലാം പ്രദേശം. കേരളത്തിലെ പാർട്ടി അഭിമുഖീകരിച്ച പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പ്രശ്നമായിരുന്നു സെൻട്രൽ കമ്മിറ്റിയും പി ബിയും കേരള പാർട്ടിയും എല്ലാം നടത്തിയ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ അത് പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ പരിഹാരം കണ്ട് മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ട് നല്ല കഴിവുള്ള കേഡർമാരി ശക്തിയായിട്ട് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ള നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ടേക്ക് വന്നവർ ഉൾപ്പെടെ പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. അവരെയെല്ലാം ഈ പാർട്ടി അവരുടെ തന്നെ ഇംഗിതത്തെ അടിസ്ഥാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. ആരെയെങ്കിലും ഒഴിവാക്കാനല്ല, ആരെയും ഒഴിവാക്കാനുള്ള നിലപാടല്ല പാർട്ടിയുടെ നിലപാട്. ഒക്കെ തിരിച്ചു കൊണ്ടുവരാനാണ്. ഈ ജാഥ ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നപ്പോൾ നിരവധി ആളുകൾ DCCയുടെ അതുപോലെ തന്നെ ബ്ലോക്കിന്റെ പാർട്ടി കോൺഗ്രസിന്റെ BJPയുടെ നിരവധി പാർട്ടി ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികളിൽ നിന്ന് ഈ ജാഥയോട് ഒപ്പം സഞ്ചരിച്ച് മുമ്പോട്ടേക്ക് വന്ന നിരവധി ആളുകളുണ്ട്. അത് മൂന്നാമത്തെ ഗണമാണ്. ഒന്ന്, നമ്മുടെ പാർട്ടിയെ തന്നെ കറക്റ്റ് ചെയ്യുക. രണ്ട്, പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തെ പാർട്ടിയോട് അടുപ്പിക്കുക. മൂന്ന്, ഇന്നലെ വരെ നമ്മുടെ പാർട്ടിയോടൊപ്പമല്ലാത്ത നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചൊരു ജില്ലയാണ് ഈ പത്തനംതിട്ട ജില്ല. ഉദയഭാനോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജില്ലാ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ നിത്രയാള് വന്നു, ഇവിടെ നിത്രയാള് വന്നു, നൂറുകണക്കിന് ആളുകൾ ഈ പാർട്ടിയുടെ അടിത്തറ രൂപീകരിക്കുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നവരെയെല്ലാം കൃത്യമായിട്ട് പരിഗണിക്കാനും അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർ ഈ പ്രസ്ഥാനത്തിന്റെ വർഗഭോജന പ്രസ്ഥാനങ്ങളുടെ ഭാഗവാക്കുകളാക്കി മാറ്റാനും നമുക്ക് സാധിക്കുമ്പോഴാണ് തുടർന്നുള്ള നല്ല രീതിയിലുള്ള ഒഴുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അനുകൂലമായിട്ട് വരിക. ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ആരെങ്കിലും ഈ കേരളത്തിലില്ല. ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആരും തന്നെ കേരളത്തിലില്ല.